കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ അരിമണലിൽ മൂന്നാം വാർഡിൽ നീലാഞ്ചേരി ബാലൻപടിയിൽ താമസിക്കുന്ന ദേവകി പട്ടക്കപ്പറമ്പിൽ എഴുതി അവതരിപ്പിക്കുന്ന ഒരു കൊറോണ കവിതയാണ് ചൊല്ലുന്നത്. കവിതയുടെ പേര് കൊറോണയും മനുഷ്യനും. ഇന്നും ഈ നമ്മൾ ഓർമ്മിച്ചിടുന്നു പോയ കാലത്തിലെ പ്രളയ ദിനം. തൊട്ടു പിന്നാലെയായി വന്നു വീണ്ടും മഹാമാരിയും നിപ്പ എന്ന പേരിൽ. ഇങ്ങനെ ഓരോ മഹാദുരന്തം കൊണ്ട് ജീവനോരോന്നും പൊലിഞ്ഞു പോയി. ഭൂമി തൻ മക്കൾ പിടഞ്ഞു വീണു. അതിനെയും അതിവേഗം അതിജീവിച്ചു കേരളം മെല്ലെ പുനർജനിച്ചു. പെട്ടെന്നതാ വന്നു വൻ ദുരന്തം. വൈറസിൻ രൂപത്തിൽ എന്തു കഷ്ടം. ചൈനയിൽ നിന്നുഭവിച്ചൊരു വൈറസ് ലോകം മുടിക്കുവാനായി വന്നു. കൊറോണ എന്നൊരു പേരുമായി ലോകം മുഴുക്കെ പടർന്നു പൊങ്ങി. മാനവരൊക്കെ തരിച്ചു നിന്നു. വിശ്വത്തെ വിരൽ തുമ്പിലാക്കി അവ നിന്ന് വിറങ്ങലിക്കുന്നു ഈ സൂക്ഷ്മാണു മുമ്പിലായി. കൊറോണയോ ദൈവമേ എന്തു ചെയ്യും. ശാസ്ത്രത്തിൻ കണ്ണു വെട്ടിച്ച മനുഷ്യന് ഭീഷണിയായി വരുന്ന കൊറോണയെ തോക്കുകൾ കൊണ്ടോ മിസൈലുകൾ കൊണ്ടോ കൊറോണയെ കൊല്ലാൻ കഴിയില്ല അറിയുക. ആകെ വലഞ്ഞു പോയല്ലോ ജനം. നട്ടം തിരിഞ്ഞു പോയി പാവൻ ജനം. ഇനി എന്തു ചെയ്യേണ്ടു എങ്ങോട്ടു പോകേണ്ടു എവിടെ ഒളിക്കേണ്ടൊരറിവുമില്ല. പാവം മനുഷ്യൻ പകപ്പോടെ ചിന്തിച്ചു എന്തൊക്കെ നേടി നാം ആർക്കുവേണ്ടി. എന്തിനായിട്ടു തിരക്ക് കൂട്ടി എന്തിനായിട്ടു വഴക്ക് കൂടി. അണത്തം വീമ്പ് പറഞ്ഞൊരു ഭർത്താവും ചൂലെടുത്ത് വീട് വൃത്തിയാക്കി. കോറന്റേലുള്ളൊരു ഭാര്യ വേഗം എത്തണേ ദൈവമേ എന്നു ചൊല്ലി. കൈകൊണ്ട് മണ്ണിൽ തൊടാത്തൊരു തലമുറ കൈക്കോട്ടെടുത്തു നിലം കിളച്ചു. വിത്ത് മുളപ്പിച്ചു ചെടി നനച്ചു. മാലിന്യമൊക്കെയും നീക്കി പാടെ. മാറി തുടങ്ങിയ ഭക്ഷണക്രമം അത് മാറ്റാതെ വയ്യെന്ന അവസ്ഥ വന്നു. ചിക്കനില്ലാതെ ഇറങ്ങാത്ത ഭക്ഷണം ചക്കക്കുരു കൊണ്ട് തൃപ്തി കൊണ്ടു. കിട്ടിയ ഭക്ഷണം അമൃതെന്ന് കണ്ടവൻ കളയാതെ സൂക്ഷിച്ച് ഭക്ഷിച്ചവൻ. ചക്കയും മാങ്ങയും തേങ്ങയും കൊണ്ടുടൻ വിഭവങ്ങളാക്കി രുചിച്ചു തിന്നു. ഏകാന്തവാസമിരുന്നവന്റെ ഭവനാ ചിന്തയും സടകുടഞ്ഞു. കുറഞ്ഞു വന്നല്ലോ ഫേസ്ബുക്കും വാട്സപ്പും പുസ്തക വായനയായി പ്രധാനം. എളിമയും സ്നേഹവും രമ്യതാഭാവവും ഒക്കെ പഠിച്ചു പോയെല്ലാവരും. കലിയോടെ ധൃതിയോടെ പാഞ്ഞൊരു ജനതയും ധൃതിയില്ല വാസ്തവം കൊണ്ടറിഞ്ഞു. സമ്പർക്കമില്ല വിരുന്നുമില്ല കല്യാണം സൽക്കാരമൊന്നുമില്ല. എങ്കിലും പ്രത്യാശ കൈവിടില്ല. മലയാളിയല്ലേ നാം ആലോകരെ. ഈയൊരു ദുർമാരണത്തെ വേഗം നിർമാജനം ചെയ്യും നമ്മൾ തീർച്ച. കൊറോണ എന്നൊരു ഭീകരനെ സോപ്പിട്ട് സോപ്പിട്ട് പാട്ടിലാക്കും. ബഹുമാന്യനാ മുഖ്യമന്ത്രി വന്നു
കേരളമൊന്നാകെ ലോക്ക് ചെയ്തു. വീടുവിട്ടെങ്ങും ഇറങ്ങരുതാരും കൊറോണ പോകും വരെ എന്ന് ചൊല്ലി. ഭാരത സർക്കാരും ഒപ്പമെത്തി കേരള ജനതയെ പിന്തുണയ്ക്കാൻ. സഹായവുമായി വന്നു നമ്മുടെ ശൈലജ ടീച്ചറും ഒപ്പമായി ഒന്നു ചേർന്നു. അവരല്ലോ നമ്മുടെ ആരോഗ്യമന്ത്രി, അവരല്ലോ നമ്മുടെ ഐക്യമന്ത്രി. മക്കളെ പ്രത്യാശ കൈവിടല്ലേ എന്നോതി നമ്മുടെ ടീച്ചറമ്മ. ഇടയ്ക്കിടെ സോപ്പിട്ട് കൈകൾ കഴുകണം, കൈകൊണ്ട് വദനം തഴുകിടല്ലേ. കൈകൾ കഴുകുക, ശുദ്ധി വരുത്തുക, നമസ്തേ പറയുക, അകലം പാലിക്കുക. ഈ ചങ്ങല പൊട്ടിച്ചെറിയുവാനായിന്ന് മറ്റൊരുപായവുമില്ലെന്നറിയുക. ജാഗ്രതയോടെ ഇരിക്കുക സർവരും, വ്യക്തി ശുചിത്വം പാലിക്ക വേണം. ഇങ്ങനെ ചെയ്താൽ കൊറോണ മെല്ലേ പത്തിയും താഴ്ത്തി മടങ്ങും തീർച്ച. അതിനായി കൂട്ടായി നമ്മൾക്കൊന്നായി കൈകോർക്കാതെ മനസ്സ് കോർക്കാം. അതിനായി കൂട്ടായി നമ്മൾക്കൊന്നായി കൈകോർക്കാതെ മനസ്സ് കോർക്കാം.